അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഗതാഗത കുരുക്കും ഓണം വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന ആശങ്കയിൽ പയ്യന്നൂർ നഗരത്തിലെ വ്യാപാരികൾ. വർഷങ്ങൾക്കു മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും നാളിതുവരെ യാഥാർത്ഥ്യമായില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണക്കുന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടിയിൽ അനധികൃതമായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടികൂടി. ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവലിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 30 വീപ്പകളിലായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടിച്ചെടുത്തത്. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട് കിണറിടിഞ്ഞു താഴ്ന്നു. ഈയക്കാട് EMS വായനശാലയ്ക്ക് സമീപത്തെ VP ദേവിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഗതാഗത കുരുക്കും ഓണം വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് പയ്യന്നൂർ നഗരത്തിലെ വ്യാപാരികൾ. വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും നാളിതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. പാർക്കിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തതയും ഗതാഗത കുരുക്കും പയ്യന്നൂർ നഗരത്തിന്റെ ശാപമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ദുരിതഫലങ്ങൾ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് വ്യാപാര സമൂഹവും വിപണിയിലെ മാന്ദ്യവും ഓൺലൈൻ കച്ചവടവും എല്ലാം ചേർന്ന് ശ്വാസം മുട്ടിക്കുകയാണ് ഈ വിഭാഗത്തെ. ഇവിടെ ട്രാഫിക് കൊണ്ട് വളരെ പൊരുത്തിമുട്ടുന്ന ഈ അവസ്ഥയിൽ, ട്രാഫിക് മാന്ദ്യം കൊണ്ട് വളരെ പൊരുത്തിമുട്ടുന്ന ഈ അവസ്ഥയിൽ ഇവിടെ നമ്മൾ മുമ്പ് ആവശ്യപ്പെട്ടതാണ് ഇവിടെ ട്രാഫിക് യൂണിറ്റ് ആരംഭിക്കണമെന്നുള്ളത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അടക്കം എല്ലാവരും നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ പിണറായി സർക്കാർ അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമല്ല പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിൽ കംപ്ലീറ്റ് അത് എടുത്തു കളഞ്ഞു, അല്ല ഇല്ലാതായോ ഒന്നറിയില്ല. അത് കംപ്ലീറ്റ് ഒരു നിശ്ചലാവസ്ഥയാണ് നിലവിലുള്ളത്. അത് വരികയാണെങ്കിൽ ഇവിടെ ട്രാഫിക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ പോലീസുകാർ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരക്കുള്ള സമയം അവർ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരുന്നു. അതുകൊണ്ട് ഈ ഓണകാലത്തെങ്കിലും ഈ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ പോലീസിൻ്റെ ഭാഗത്ത് കരുതലോടെ നീങ്ങിയാൽ കച്ചവടം കുറച്ചും കൂടെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഈ ഓണത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാര സമൂഹം നോക്കിക്കാണുന്നത്. എന്നാൽ പാർക്കിംഗ് സൗകര്യക്കുറവും ഗതാഗത പ്രശ്നങ്ങളും അവിടെയും വില്ലനാവുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും പയ്യന്നൂരിൽ ഇതുവരെയും യാഥാർത്ഥ്യമായില്ല. പോലീസും നഗരസഭാ അധികൃതരും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പയ്യന്നൂരിലെ വ്യാപാരികൾ ഇപ്പോൾ കടന്നു പോകുന്നത്. വയനാട് അടക്കമുള്ള ദുരന്ത മേഖലയിലൊക്കെ ഏറ്റവും ആദ്യം എത്തുകയും അവർക്ക് കൈയേറ്റ സഹായം നൽകുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ വ്യാപാരികളാണെങ്കിലും പുതിയ കാലത്ത് ഓൺലൈൻ വ്യാപാരത്തിന് പിന്നാലെയാണ് ഉപഭോക്താക്കളൊക്കെ എന്നത് ഇവരുടെ ഒരു സ്വപ്നത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഈ ഓണം വിപണിയാണ് ഇനി ചെറിയൊരു ആശ്വാസം ഈ വ്യാപാരികൾക്കുള്ളത്. പക്ഷേ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കുരുക്ക് ഈ ഒരു സ്വപ്നത്തിന് മേലിൽ കൂടിയും കരിനിഴൽ വീഴ്ത്തുകയാണ്. വാഹനങ്ങൾ നിർത്തി ഓരോ കടയിലും പോയി സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളുമായി ഉപഭോക്താക്കൾ പയ്യന്നൂരിലേക്ക് വരാൻ തന്നെ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണക്കുന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ NMMSഉം ജിയോ ടാഗും ഒഴിവാക്കുക, മതിയായ ബജറ്റ് വിഹിതം മാറ്റിവെക്കാതെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവർത്തികൾ ഒഴിവാക്കുക,
തൊഴിൽ ദിനങ്ങൾ 200 ദിവസവേതനം 600 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കരിവള്ളൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു അശാസ്ത്രീയമായിട്ട് ആളുകളെ കുത്തി പൂട്ടിക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടിയുള്ള നിലപാട് ഉണ്ടാകുന്നതാണ്. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഏത് അധികാരികളോട് ചോദിക്കുന്നത്? പി പങ്കജാക്ഷി അധ്യക്ഷത വഹിച്ചു. എ പ്രസന്ന, സി ബാലകൃഷ്ണൻ, PM ഗോവിന്ദൻ, അപ്യാൽ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുതിയങ്ങാടിയിൽ അനധികൃതമായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടികൂടി. ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവലിന് ലഭിച്ച രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 30 വീപ്പകളിലായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടിച്ചെടുത്തത്. പുതിയങ്ങാടിയിൽ അനധികൃതമായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടികൂടി. ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവലിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 30 വീപ്പകളിലായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടിച്ചെടുത്തത്. രാത്രി 7 മണിയോടെയാണ് സിവിൽ സപ്ലൈ സംഘം പരിശോധനയ്ക്കെത്തിയത്. മുറി തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കട ഉടമ തയ്യാറാകാത്തതിനെ തുടർന്ന് പൂട്ട് തകർത്താണ് മണ്ണെണ്ണ കസ്റ്റഡിയിലെടുത്തത്. സിവിൽ സപ്ലൈസിനു കീഴിലുള്ള മണ്ണെണ്ണ സംഭരണ കേന്ദ്രത്തിലേക്ക് ഇത് മാറ്റും. അനധികൃതമായി വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. സീനിയർ സൂപ്രണ്ട് പ്രകാശൻ EK, താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രജുല്ല M, റേഷൻ ഇൻസ്പെക്ടർമാരായ രഞ്ജിമ A, ജയലക്ഷ്മി KM, ജയേഷ് P, മാടായി വില്ലേജ് ഓഫീസർ ശ്രീജിത് S, പഴയങ്ങാടി പോലീസ് SIമാരായ അബൂബക്കർ PP, പ്രസന്നൻ PV, സുരേഷ് V, സതീശൻ K തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഈയക്കാട് EMS വായനശാലയ്ക്ക് സമീപത്തെ VP ദേവിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. ശക്തമായ മഴ പെയ്യുമ്പോൾ വൻ ശബ്ദത്തോടെ കിണർ ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. മോട്ടോറും കിണറിന്റെ ആൾമറിയുടെ കല്ലുകളും ഉൾപ്പെടെ ഇടിഞ്ഞമർന്നു. ദേവിയുടെ സഹോദരന്റെ മകന്റെ ഭാര്യയും മകളും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. തിരക്ക് വീണ് നീ കിണറ്റിലൊരാൾ തിരക്ക് നമ്മ ഇങ്ങനെ മുറ്റത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് ഒച്ച കിട്ടു. അപ്പൊ പേടിച്ചു എല്ലാവരും. അങ്ങനെ ചോറൊന്നും വെയിച്ചില്ല അവന്. പിന്നെന്ത് ചോറ് വന്നിനു? വെള്ളം പോയാ പിന്നെ ചോറ് വയ്ക്കാൻ കഴിയ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വനിതകൾക്ക് പശു വളർത്തൽ മികച്ച ജീവിത മാർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പയ്യന്നൂർ ഏച്ചിലാം വയലിലെ കാമ്പ്രത്ത് സൂര്യ എന്ന 50 വയസ്സുകാരി. ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ് സൂര്യയുടെ വിജയവഴി. പശു വളർത്തലിൽ മാതൃകയാവുകയാണ് പയ്യന്നൂർ ഏച്ചിലാം വയലിലെ കാമ്പ്രത്ത് സൂര്യ എന്ന 50 വയസ്സുകാരി. 5 വർഷം മുൻപ് വീടിനോട് ചേർന്ന് 2 പശുക്കളുമായാണ് സംരംഭം തുടങ്ങിയത്. ഗോകുലം എന്ന് പേരിട്ടിരിക്കുന്ന ഫാമിൽ ഇന്ന് 20 പശുക്കളും 7 കുഞ്ഞുങ്ങളുമുണ്ട്. പശുവിനെ കറക്കുന്നതും കുളിപ്പിക്കുന്നതും തീറ്റ നൽകുന്നതുമെല്ലാം സൂര്യ തന്നെ. വെള്ളൂർ ക്ഷീരസഹകരണ സംഘത്തിൽ ഇപ്പോൾ ദിവസവും 170 ലിറ്റർ പാൽ അളന്നു നൽകുന്നുണ്ട്. വീടിനു സമീപത്തുള്ള വയലിൽ തീറ്റപ്പുൽ കൃഷിയുമുണ്ട്. 2020 കൃഷിഭവന്റെ യുവകർഷക അവാർഡ് നേടി. വെള്ളൂർ ക്ഷീരസഹകരണ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള പുരസ്കാരം തുടർച്ചയായി 5 വർഷം സ്വന്തമാക്കി. വനിതകൾക്ക് പശു വളർത്തൽ ജീവിത മാർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് സൂര്യ പറഞ്ഞുവെക്കുന്നത്. ഇപ്പം 10-17 പശുണ്ട്. ശരിക്കും മുതലാവണങ്ങൾ ഒരു 200 ലിറ്റർ പാലളക്കണം. ഇപ്പം ഞാനൊരു പണിക്കാരനെ വെച്ചിട്ടുണ്ട്. അത് മക്കളെ സമ്മർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വെക്കുമായിരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. ഒരാളെ പുല്ലരിയാൻ കൂട്ടും. അങ്ങനെ പുല്ലരിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടിയിലാണ് പുല്ലുകൊണ്ടല്ലേ. ഈ നാട്ടിലെല്ലാവർക്കും എന്നെ അങ്ങനെ അറിയാം. സ്കൂട്ടി പുല്ലുകൊണ്ടിരുന്നതുകൊണ്ട് ബസ്സുകാർക്കായാലും ലോറിക്കാർക്കായാലും എല്ലാം വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് കരിങ്കുഴിയിൽ. അവരും എനിക്ക് സപ്പോർട്ടാണ്. നല്ല പുല്ലരിയാനും കെട്ടിത്തരാനും വണ്ടിയിൽ കൊണ്ടുവരാനും എല്ലാം. അതുകൊണ്ട് അധികം ഞാൻ കൂലി കൊടുത്തിട്ട് ഒന്നും ആദ്യം ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് മകളടുത്ത് പോകുന്നത് കൊണ്ടും പിന്നെ ഇങ്ങനെ ഒരാളെയൊക്കെ ഉണ്ട്. അവന് 20,000 രൂപ സാലറി കൊടുക്കണം. അപ്പം ഞാനൊരു 20 പശുവാണ് ഉദ്ദേശിക്കുന്നത്. 17-ന്റെ അടുത്ത് എത്തിന് അത്ര ഉണ്ടായിരുന്നു. 20 ജേഴ്സി, HF, ഗിറിൻ, ക്രോസ് തുടങ്ങിയ ഇനം പശുക്കളാണ് സൂര്യയുടെ ഫാമിലുള്ളത്. പരേതനായ AV കരുണാകരനാണ് ഭർത്താവ്. അഞ്ജലി, അഞ്ജിത എന്നിവർ മക്കളാണ്.
അക്ഷരാർത്ഥത്തിൽ ഒരു ഗോകുലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഏച്ചിലാമ്പയിലെ കാമ്പ്രത്ത സൂര്യയുടെ പശുഫാമാണിത്. ഒരു ധീരയായ ഒരു സ്ത്രീയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോവിഡ് വന്നു, അകാലത്തിൽ ഭർത്താവിൻ്റെ മരണം, ഇതിനെയൊക്കെയും കഠിനാധ്വാനത്താൽ തന്നെ നേരിട്ട ധീരയായ സൂര്യ എന്ന ആ വനിതയുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് ഈ ഗോകുലം എന്ന ഫാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണപ്പെട്ട ഏത് കുടുംബത്തിനും ഒരു 4 പശുവോളം ഉണ്ടായാൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് സൂര്യ എന്ന ഈ ധീരവനിത നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിലെ റോഡ് തകർന്നത് ദുരിതമായി മാറുന്നു. രോഗികൾക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കുമാണ് റോഡ് തകർന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിലെ റോഡ് തകർന്നതു കാരണം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടായി മാറുകയാണ്. ജില്ലിക്കല്ലുകൾ ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. വാഹനങ്ങൾ വരുമ്പോൾ ഇളകിയ കല്ലുകൾ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തകർന്ന ഭാഗം ടാറിംഗ് നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഡീസൽ തീർന്നതോടെ ചരക്ക് ലോറി പഴയങ്ങാടി എരിപുരം ട്രാഫിക് സർക്കിളിൽ കുടുങ്ങി. ഒരു മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. മംഗലാപുരത്തേക്ക് പോകുന്ന ലോറിയാണ് നിന്നുപോയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു ഡീസൽ തീർന്ന് ചരക്ക് ലോറി പഴയങ്ങാടി എരിപുരം ട്രാഫിക് സർക്കിളിൽ കുടുങ്ങിപ്പോയത്. പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡിലെ പ്രധാന ജംഗ്ഷനാണിത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലായിരുന്നു ചരക്ക് ലോറി നിന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ഏറെ നേരം ഗതാഗതക്കുരുക്കിന് വഴിവെച്ചു. ബസ് ഉൾപ്പെടെ ചരക്ക് ലോറികളും ടാങ്കർ ലോറികളും മറ്റു വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോയത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ പെട്ടുപോയിരുന്നു. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ഇടപെട്ടാണ് അരമണിക്കൂറിലേറെ വാഹനങ്ങൾ നിയന്ത്രിച്ചത്. ശേഷം പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി. ഡീസൽ കൊണ്ടുവന്നതിനു ശേഷമാണ് ഇവിടെ നിന്നും ലോറി മാറ്റാൻ സാധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ പയ്യന്നൂരിലെ KC കൃഷ്ണന് അനുമോദനം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി അവാർഡ് നേടിയ പയ്യന്നൂരിലെ KC കൃഷ്ണന് PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയിൽ ഒരു നാടകം നാടകം പയ്യന്നൂർ ഗ്രാമത്തിലാണ് അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അടിയന്തരാവസ്ഥയിലൊരു നാടകം അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകും ചിലപ്പോഴും എന്ന സഹനോടുകൂടി തന്നെയാണ് ആ നാടകം നിർമ്മിക്കുന്നത്. സുരേന്ദ്രൻ അടുത്തലിയാണ് അതിൻ്റെ സംവിധാനം നിർമ്മിച്ചത്. മേഖലാ പ്രസിഡന്റ് KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, KK കൃഷ്ണൻ, AV രാഘവൻ, TV പ്രഭാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ വർഷത്തെ മാടായി ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബറിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ മാടായി ഉപജില്ലാ കായികമേള സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ മാസം 7 മുതൽ 10 വരെ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് ഭാവി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള ഒരു കേന്ദ്രമായി ഇത് വളർത്തിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇപ്പൊ നമ്മള് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസ്ഥിതി, എല്ലാ വർഷവും കായിക മേളകൾ വരുമ്പോൾ അത് ഒരേ ഒരു ഇടതടമില്ലാതെ അത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസകരമായിട്ടൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം 2022-23 ഈ സ്കൂളിൽ എല്ലാവരും ചേർന്ന നാട്ടുകാർക്കൊക്കെ വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിയിട്ടാണ് ആ കായിക മേള ഏറ്റവും മികച്ച കായിക മേളയാക്കി മാറ്റാൻ നമുക്കിവിടെ സാധിച്ചു. തൊട്ടടുത്ത വർഷം ആ സമയത്ത് തന്നെ മറ്റൊരു വിഷയമുണ്ടായി. പഞ്ചായത്ത് മെമ്പർ ഷിജു CP, വാർഡ് മെമ്പർ KV ബിന്ദു, മാടായി AO P രാജൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N രാജേഷ്, HM M സുനിൽകുമാർ, അഡ്വക്കേറ്റ് K പ്രമോദ്, HM ഫോറം കൺവീനർ സുരേഷ് മാസ്റ്റർ,
എ മാധവൻ, രവിമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ വിജയത്തിനായി എം വി ജിൻ എം എൽ എ, ടി വി രാജേഷ്, സി പി ഷിജു എന്നിവർ രക്ഷാധികാരികളായും പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചെയർമാനായുമുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്കൂൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സ്വന്തമായി വാർത്താ ചാനൽ ഒരുക്കി പഠന എം വി ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം. ഉത്തരമേഖലാ കൺവീനർ മനോജ് കുമാർ കണിച്ചുകുളങ്ങരയാണ് ചാനലിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. എം ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ പഠന എൻ എസ് എസ് യൂണിറ്റ് ജീവിതത്തി പദ്ധതിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ആസ്പത്രിയുടെയും കേരള പോലീസ് കോൺഫിഡന്റ് ആപ്പിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിന് സ്വന്തമായി ഒരു വാർത്താ ചാനൽ, വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരും ക്യാമറമാനും വിദ്യാർത്ഥികൾ. കുതിപ്പ് എന്നാണ് ഈ ചാനലിന് പേരിട്ടിട്ടുള്ളത്. വിദ്യാലയ വിശേഷങ്ങൾ സമൂഹവുമായി ഇവർ പങ്കുവയ്ക്കുന്നു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മീഡിയ വിങ്ങിലെ വളണ്ടിയർമാരാണ് ചാനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ ചീഫ് എഡിറ്ററും എ വി രാഹുൽ സ്റ്റാഫ് എഡിറ്ററും വളണ്ടിയർ ലീഡർമാരായ യു കെ ഫാത്തിമത്ത് ജസീറ, പി സഫ്രീദ് എന്നിവർ സ്റ്റുഡന്റ് എഡിറ്ററുമായാണ് ചാനലിന്റെ പ്രവർത്തനം. വളണ്ടിയർമാരായ ഹസൻ റാസ്, സൽമാനുൾ ഫാരിസ്, യു സാറാബി, ആയിഷ നൌഷ, ഫിദ മറിയം, ഷറഫുന്നീസ, എസ് ഇ സഫീദ എന്നിവർ ചാനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. വിദ്യാലയത്തിന്റെ പൊതുവായ വാർത്തകൾ, അതുപോലെ തന്നെ എൻ എസ് എസിന്റേതായ വാർത്തകൾ, അതുപോലെ തന്നെ നമ്മുടെ പഠന ചുറ്റുപാട് നടക്കുന്ന പ്രധാന വാർത്തകൾ, ഇവ രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നാഷണൽ സർവീസ് സ്കീം ഉത്തരമേഖലാ കൺവീനർ മനോജ് കുമാർ കണിച്ചുകുളങ്ങരയാണ് ചാനലിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. വാർഡ് മെമ്പർ പി പവിത്രൻ, പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി, സ്കൂൾ മാനേജർ ടി എം സി കുഞ്ഞബ്ദുള്ള, പി ടി എ പ്രസിഡന്റ് ടി കെ മുഹമ്മദ് റഫീഖ്, നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി അംഗങ്ങളായ ഇ പി പ്രകാശൻ, ഇബ്രാഹിം തട്ടാനിച്ചേരി, പി ടി എ വൈസ് പ്രസിഡന്റ് രദീപ് കാനങ്കര, സീനിയർ അധ്യാപകൻ വി കെ പി അബ്ദുൾ ജലീൽ എന്നിവർ ചാനലിന്റെ രക്ഷാധികാരികളാണ്. ഭൗതികശാസ്ത്ര അധ്യാപകനും ചിത്രകാരനുമായ സഞ്ജയ് വെങ്ങാട്ടാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. അധ്യാപകനും സാംസ്കാരിക പ്രഭാഷകനുമായ ബിനേഷ് മുഴക്കോമാണ് ചാനലിന് കുതിപ്പ് എന്ന പേര് നിർദ്ദേശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഠന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ അഞ്ജുലത്ത് സഫിയുടെ വീട്ടിലേക്ക് വാഹന സൗകര്യമില്ലാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ തോളിലെത്തി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച വളരെ ഗൗരവത്തോടെ കൂടിയാണ്. വയനാടിലേക്ക് സഹായം എത്തിക്കാൻ പായസ ചലഞ്ച് നടത്തി തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് പായസ ചലഞ്ച് നടത്തിയത്. വി എച്ച് എസ് സിയിലെ 100 എൻ എസ് എസ് വോളണ്ടിയർമാരാണ് രണ്ടാഴ്ച കൊണ്ട് ചലഞ്ചിലേക്കുള്ള കൂപ്പണുകൾ വിൽപ്പന നടത്തി പണം സ്വരൂപിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചന്ദര എസ് ഐ ജയചന്ദ്രൻ പായസ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എസ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ലോകത്ത് തന്നെയുള്ള എല്ലാ മലയാളികളും കേരളത്തിൽ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചത്. അതിനെ ചേർത്ത് പിടിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും കാണിക്കുന്ന ഈ ഒരു സ്നേഹപ്രകടനം, അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ വി എച്ച് എസ് സിയിലെ എൻ എസ് എസ് വളണ്ടിയർമാർ ഇത്തരമൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നത്. മാനേജർ പി പി അബ്ദുള്ള, പ്രിൻസിപ്പാൾ പി പി അബൂബക്കർ, കെ വി ഗോപിക്കുട്ടി എന്നിവർ സംസാരിച്ചു. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബി കെ ബിജു പ്രമോദ്, പി പി ഷീന, പി ഇന്ദിര, എം സത്യ, വോളണ്ടിയർ സെക്രട്ടറിമാരായ കേഷ്വാക്, ടി എം ഫൈസാൻ, കെ വി ദിൽന, കെ എം സാറാബി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ കെ ഗോവിന്ദൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്യാഷ് പ്രൈസ് വിതരണവും അനുമോദനവും നടന്നു. ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ സഹകാരിയും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളുമായ കരിവെള്ളൂർ കെ ഗോവിന്ദന്റെ 35-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ സ്കൂളുകളിൽ ഇക്കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ ഓരോ സ്കൂളിൽ നിന്നും 4-7 ക്ലാസുകളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കും എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികൾക്കും പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾക്കും ക്യാഷ് പ്രൈസ് നൽകി അനുമോദിച്ചു. ചടങ്ങിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി അവാർഡിനർഹനായ ഓട്ടംതുള്ളൽ കലാകാരൻ ടി വി രത്നകുമാറിനെ അനുമോദിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ അനുമോദനവും ക്യാഷ് പ്രൈസ് വിതരണവും നിർവഹിച്ചു. പക്ഷെ അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല ഇവിടെ ഉള്ളത് എന്ന് നിങ്ങളുടെ രാജ്യമാണ്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ദേശീയ അന്തരീക്ഷം ഇപ്പോഴുള്ളത്.
ഒറ്റ കാര്യം മാത്രം കുട്ടികളുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ പറയാം. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. 80 ലോകസഭാ മണ്ഡലമാണ് ഉത്തർപ്രദേശിലുള്ളത്. കഴിഞ്ഞ തവണ ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ജയിച്ചത് 62 സീറ്റിലാണ്, 2019. അവർക്ക് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞത് അതിന്റെ പകുതിയുടെ അരികത്ത് വരുന്ന 33 സീറ്റിലാണ്. കെ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതിബാസു, ടി ടി വി കുഞ്ഞികൃഷ്ണൻ, എ വി ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ടി വി രത്നകുമാർ മറുമൊഴി ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം തെക്കേ മണക്കാട് ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഏറ്റുവാങ്ങി. കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം തെക്കേ മണക്കാട് ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു തുക ഏറ്റുവാങ്ങി. ഏറ്റവും മാതൃകാപരമായ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ തെക്കേ മണക്കാട്ടെ കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം. സംഘത്തിലെ സഹോദരന്മാർ ഇപ്പൊ നമ്മളെ നാടിനെ ഏറ്റവും നമുക്കറിയാം, വയനാട് നമ്മളെല്ലാം നടുക്കിയൊരു ദുരന്തം തന്നെയാണ്. നിരവധി പേർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു. ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ വെള്ളത്തിലൊഴുകിപ്പോയി. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി എ കെ ബാലകൃഷ്ണൻ, എ കെ ഗിരീഷ് കുമാർ, ടി വി ശിവാനന്ദൻ, യു കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സിപിഐഎം വെള്ളോറ ലോക്കൽ കുടുംബ സംഗമം കായപ്പോയിൽ ഇ എം എസ് വായനശാല പരിസരത്ത് നടന്നു. എം വിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം വെള്ളോറ ലോക്കൽ കുടുംബസംഗമം കായപ്പോയിൽ ഇ എം എസ് വായനശാല പരിസരത്ത് നടന്നു. എം വിജിൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്കെതിരായ ഒരു യോജിച്ച പ്രവർത്തനം എന്ന കാര്യത്തിലേക്കും അതിന് നേതൃത്വപരമായ പങ്കും നമ്മുടെ പാർട്ടി വഹിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പിക്കെതിരായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്താൻ ഇന്ത്യയിലെ ഇടതുപക്ഷം അതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നത് നാം മനസ്സിലാക്കിയതുമാണ്. നിരവധിയായ കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നതിനായുള്ള ശക്തമായ നിലപാട് ഇ സി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ടി ആർ രാമചന്ദ്രൻ, കെ സി രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, വിലാതറ. ചീമേനി ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സെപ്റ്റംബർ 1 ഞായറാഴ്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 75 ലക്ഷത്തിൽപരം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് സ്വീകരണവും അനുഗ്രഹ പ്രഭാഷണവും ക്ഷേത്രതന്ത്രി തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിക്കും. സമ്മാനനിധി കാർഡ് വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിക്കും. ക്ഷേത്രം കാരണവന്മാരും സ്ഥാനികരും ക്ഷേത്രം മേൽശാന്തിയും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, വർക്കിംഗ് ചെയർമാൻ കെ എം ദാമോദരൻ, കെ പ്രഭാകരൻ, വിജയനോയോളം, കെ രാഘവൻ, കടുക്കാൻ ശ്രീധരൻ, കെ രാഘവൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഗതാഗതക്കുരുക്കും ഓണം വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന ആശങ്കയിൽ പയ്യന്നൂർ നഗരത്തിലെ വ്യാപാരികൾ. വർഷങ്ങൾക്കു മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും നാളിതുവരെ യാഥാർത്ഥ്യമായില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണക്കുന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടിയിൽ അനധികൃതമായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടികൂടി. ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവലിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 30 വീപ്പകളിലായി സൂക്ഷിച്ച മണ്ണെണ്ണ പിടിച്ചെടുത്തത്.
കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട് കിണറിടിഞ്ഞു താഴ്ന്നു. ഈയക്കാട് EMS വായനശാലയ്ക്ക് സമീപത്തെ VP ദേവിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.